ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു അവർ ചാനൽ ലേൺ തിങ്ക് ആൻഡ് ഗ്രോ. 1 മുതൽ 7 വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ക്ലാസ്സുകളുടെയും വീഡിയോകൾ ചാനൽ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സുകളുടെയും പ്ലേലിസ്റ്റ് ലിങ്കുകൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ഇമെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യൂണിറ്റ് 6, കൂട്ടാതെ കൂട്ടാം, ഭാഗം 4. കൈ കോർക്കാം. നന്മ പദ്ധതിയിലേക്ക് 627 കുട്ടികൾ 8 രൂപ വീതം സംഭാവന നൽകി. എങ്കിൽ കുട്ടികളിൽ നിന്ന് ആകെ എത്ര രൂപ ലഭിച്ചു? മറ്റുള്ളവരെ സഹായിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് നന്മ. അതിലേക്കായി 627 കുട്ടികൾ 8 രൂപ വീതമാണ് നൽകിയത്. എങ്കിൽ ആകെ എത്ര രൂപ ലഭിച്ചു എന്നാണ് കാണേണ്ടത്. എന്താ ചെയ്യേണ്ടത്? 627 ×8 ഗുണിച്ചു നോക്കൂ. 7 × 8 = 56, 6 = 5, 2 × 8 = 16, 16 × 5 = 21, 1 എന്നെഴുതി = 2, 6 × 8 = 48, 48 × 2 = 50. 5016 രൂപ ലഭിച്ചു. 325 രൂപ വീതം സ്കൂളിലെ 23 അധ്യാപകർ പദ്ധതിയിലേക്ക് സംഭാവനയായി നൽകി. എങ്കിൽ അധ്യാപകരിൽ നിന്ന് ആകെ എത്ര രൂപ ലഭിച്ചു? എങ്ങനെ കണ്ടെത്തും? നോക്കൂ, എന്താണ് തന്നിരിക്കുന്നത്? 23 അധ്യാപകർ 325 രൂപ വീതം സംഭാവന നൽകി. എങ്കിൽ ആകെ എത്ര രൂപ എന്നാണ് കാണേണ്ടത്. 325 × 23. എങ്ങനെ ഗുണിക്കാം? 300 × 23, 20 × 23, 5 × 23. 300 × 23 എങ്ങനെ എഴുതാം? 300 × 20, 300 × 3 എന്നെഴുതാം. 300 × 20, 6000. 300 × 3, 900. 6900. ഇനിയോ 20 × 23, 20 × 20, 20 × 3 എന്നെഴുതാം. 20 × 20, 400. 20 × 3, 60. 20 × 23 എന്നാൽ 460. അടുത്തതോ 5 × 23. എങ്ങനെ എഴുതാം? 5 × 20, 5 × 3 എന്നെഴുതാം. 5 × 20 100 ആണ്. 5 × 3 15 ആണ്. 115. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഗുണനഫലങ്ങൾ തമ്മിൽ കൂട്ടിയെഴുതണം. 325 × 23 = 7475 എന്ന് ഉത്തരം കിട്ടും. ചുരുക്കി എഴുതിയിരിക്കുന്നത് നോക്കൂ. 325-നെ 300, 20, 5 എന്നെഴുതാം. എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 23 കൊണ്ടാണ്. ആദ്യം 20 കൊണ്ട് ഗുണിച്ചെഴുതണം, പിന്നെ 3 കൊണ്ടും ഗുണിച്ചെഴുതണം. 300-നെ 20 കൊണ്ട് ഗുണിച്ചാൽ 6000. 20-നെ 20 കൊണ്ട് ഗുണിച്ചാൽ 400. 20-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 100 എന്നെഴുതിയിരിക്കുന്നു. ഇനിയോ 3 കൊണ്ട് ഗുണിക്കണം. 3 കൊണ്ട് 300-നെ ഗുണിച്ചാൽ 900. 3 കൊണ്ട് 20-നെ ഗുണിച്ചാൽ 60. 3 കൊണ്ട് 5-നെ ഗുണിച്ചാൽ 15. ഇനി എന്താണ് ചെയ്യേണ്ടത്? കിട്ടിയ ഉത്തരങ്ങളെ തമ്മിൽ കൂട്ടിയെഴുതണം. 6000-ത്തോട് 900 കൂട്ടിയാൽ 6900, 400-നോട് 60 കൂട്ടിയാൽ 460, 100-ഉം 15-ഉം 115. 23 കൊണ്ട് ഗുണിച്ചാൽ 6900 കൂട്ടണം, 460 കൂട്ടണം, 115, 7475 എന്ന് കിട്ടും. ഇത് ക്രിയാരൂപമായി എങ്ങനെ എഴുതാം? 325 ×
23. ആദ്യം 3 കൊണ്ട് 5 ഗുണിക്കുന്നു. 3 × 5 = 15. 5 എന്നെഴുതി. ശിഷ്ടം 1 ഉണ്ട്. 2 × 3 = 6. ശിഷ്ടം 1 കൂടി കൂട്ടുമ്പോൾ 7 എന്നെഴുതാം. ഇനി എന്താണ് ചെയ്യേണ്ടത്? 3 × 3 = 9 എന്നെഴുതി. അടുത്തത് 2 കൊണ്ട് 5 × 2 = 3 ഗുണിക്കണം. 2 × 5 = 10. 0 എന്നെഴുതി. ശിഷ്ടം 1 ഉണ്ട്. 2 × 2 = 4. ശിഷ്ടം 1 കൂടി കൂട്ടുമ്പോൾ 5. 5 എന്നെഴുതി. 2 × 3 = 6 എന്നെഴുതി. ഇനി തമ്മിൽ കൂട്ടുക. 5 അതുപോലെ ഇറക്കി എഴുതി. 7 ഉം 0 ഉം 7 തന്നെ. 9 ഉം 5 ഉം 14. 4 എന്നെഴുതി. ശിഷ്ടം 1 6 ഉം 1 ഉം 7. 7475 എന്ന് ഉത്തരം കിട്ടി. ഇവിടെ ഗുണനം 3 അക്ക സംഖ്യയും 2 അക്ക സംഖ്യയും തമ്മിലാണ്. അപ്പോഴെങ്ങനെയാണ് ആദ്യം ഗുണിച്ചെഴുതേണ്ടത്? 325 നെ 23 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 23ൽ 1 ന്റെ സ്ഥാനത്ത് 3 ആണ്. 1 ന്റെ സ്ഥാനത്തെ 3 കൊണ്ട് 325 നെ ഗുണിച്ച് ആദ്യം എഴുതുന്നു. 3 × 5, പിന്നെ 3 × 2, 3 × 3, 975 എന്ന് എഴുതുന്നു. ഇനിയോ 10 ന്റെ സ്ഥാനത്തെ 2 കൊണ്ട് 325 നെ ഗുണിച്ച് 10 ന്റെ സ്ഥാനത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതേണ്ടത്. 650 എന്ന് എഴുതിയിരിക്കുന്നു. നോക്കൂ, 7 ന്റെ താഴെയാണ് 0 എഴുതിയിരിക്കുന്നത്. 10 ന്റെ സ്ഥാനത്ത് നിന്ന് ഇടത്തോട്ടാണ് എഴുതേണ്ടത്. ഗുണിച്ചു നോക്കൂ, പട്ടിക പൂർത്തിയാക്കൂ. 37 × 3 111 എന്നെഴുതിയിരിക്കുന്നു. 37 × 6 222 എന്നെഴുതിയിരിക്കുന്നു. ആദ്യത്തേത് ഗുണം 3 ആണ്. രണ്ടാമത്തേതോ 3നോട് 3 കൂടെ കൂട്ടി 6 ആണ്. 37 × 6 ഉത്തരം കിട്ടിയതെന്താണ്? 222 എന്നാണ്. 37 × 9 6നോട് വീണ്ടും 3 കൂടെ കൂട്ടിയപ്പോൾ 9. 37 × 9 333. അടുത്തതെന്തായിരിക്കും? 37 × 9നോട് 3 കൂട്ടിയാൽ 12. 37 × 12 ഉത്തരം എത്രയായിരിക്കും? 4 4 4 എന്നായിരിക്കും അല്ലേ. 444. അടുത്തതോ? 37 × 15 12നോട് 3 കൂട്ടിയാൽ 15. 37 × 15 എത്രയായിരിക്കും? 5 5 5 എന്നായിരിക്കും അല്ലേ. 555. അടുത്തത് നോക്കൂ, 1089 × 1. 1089. 1089 × 2. 2178. എന്താണത്? 1089ന്റെ ഇരട്ടിയാണ്. അടുത്തത് നോക്കൂ, 1089 × 3. ഉത്തരം എത്രയാണ്? 3267 എന്നാണ് ഉത്തരം കിട്ടിയിരിക്കുന്നത്. അതായത് 2178നോട് 1089 കൂട്ടുന്നതാണ് 3267. അടുത്തതെന്തായിരിക്കും? 1089 × 4 എന്തായിരിക്കും ഉത്തരം വരിക? 3267നോട് 1089 കൂട്ടുന്നതായിരിക്കില്ലേ? അതെ, 4356. അടുത്തതെന്തായിരിക്കും? 1089 × 5 ഉത്തരം എത്രയായിരിക്കും? 4356നോട് 1089 കൂട്ടുന്നതായിരിക്കും. എത്രയാണ്? 5445. അടുത്തതോ? 1089 × 6 5445നോട് 1089 കൂട്ടുന്നതായിരിക്കും ഉത്തരം. 6534. ആദ്യം 1 കൊണ്ട് ഗുണിച്ചു, പിന്നെ 2 കൊണ്ട് ഗുണിച്ചു, 3 4 5 6 കൊണ്ട് വരെ ഗുണിച്ചു. എന്താണ്? 3 കഴിഞ്ഞ് 4 ഒരെണ്ണം കൂടുകയാണ് ചെയ്തത്. ഒരു നമ്പർ കൂടുമ്പോൾ ഉത്തരത്തിൽ 1089 കൂടി കൂടും. അടുത്തതോ? 5 കൊണ്ട് ഗുണിക്കുമ്പോഴോ? 4നേക്കാൾ 1 നമ്പർ കൂടുതലാണ് 5. 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 1089 കൂടെ ഉത്തരത്തിൽ കൂടുന്നു.
ഇതുപോലെ 1089 ഗുണിക്കണം 9 വരെ കൂട്ടുകാർ ചെയ്തു നോക്കുക. അടുത്ത ചോദ്യം നോക്കാം. മഷിപ്പേന. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് എൽ പി വിഭാഗത്തിലെ 248 കുട്ടികൾക്ക് 30 രൂപയുടെ നോട്ടുബുക്കും 25 രൂപയുടെ മഷിപ്പേനയും മൈ ഇന്ത്യ ക്ലബ്ബ് നൽകി. ക്ലബിന് ആകെ എത്ര രൂപ ചെലവായി? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട് 248. ഒരു നോട്ടുബുക്കിൻ്റെ വില 30, ഒരു മഷിപ്പേനയുടെ വില 25. ക്ലബിന് ആകെ ചെലവായ രൂപയാണ് കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്താം? കുട്ടികളുടെ എണ്ണത്തെ സാധനങ്ങളുടെ വിലയുമായി ഗുണിക്കണം. ഇവിടെ നോക്കൂ, ഒരു കുട്ടിക്ക് ഒരു നോട്ട്ബുക്കും ഒരു മഷിപ്പേനയും കിട്ടും. നോട്ട്ബുക്ക് ഒന്നിന് 30 രൂപയാണ്, മഷിപ്പേനയ്ക്ക് 25 രൂപയാണ്. അപ്പോൾ ഒരു കുട്ടിക്കായി എത്ര രൂപ ചെലവാകും? 30ഉം 25ഉം തമ്മിൽ കൂട്ടിയാൽ പോരെ? അതെ, 30 കൂട്ടണം 25, 55 ആണ്. ഒരു കുട്ടിക്ക് 55 രൂപ ചെലവാകും. അങ്ങനെയെങ്കിൽ 248 കുട്ടികൾക്ക് എത്ര രൂപ ചെലവാകും? 248 ഗുണിക്കണം 55. ഗുണിച്ചു നോക്കാം. 8 × 5 40, 0 = 4, 4 × 5 20, 20നോട് 4 കൂടി കൂട്ടുമ്പോൾ 24, 4 എന്നെഴുതി 2 വന്നു. 2 × 5 10, 10നോട് 2 കൂടി കൂട്ടുമ്പോൾ 12. 248 5 കൊണ്ട് ഗുണിച്ചു, 1240 കിട്ടി. വീണ്ടും 5 കൊണ്ട് ഗുണിക്കണം, 1240 തന്നെ ആയിരിക്കും. അതിനെ എങ്ങനെയാണ് എഴുതേണ്ടത്? 10ൻ്റെ സ്ഥാനം മുതലാണ് എഴുതേണ്ടത്. 0, 4, 2, 1 എന്നെഴുതി തമ്മിൽ കൂട്ടി നോക്കുക. 0, 4, 4 × 2 = 6, 2, 1, 3, 1 അതുപോലെ ഇറക്കി എഴുതി. 13640. എത്രയാണ് ഉത്തരം കിട്ടിയത്? 13640 എന്ന് ഉത്തരം കിട്ടി. തിരിച്ചു കൂട്ടിയാലോ. 23 കൂട്ടണം 54, 77 ആണ്. 23നെ തിരിച്ചെഴുതിയാൽ 32, കൂട്ടണം 54നെ തിരിച്ചെഴുതിയാൽ 45. അവ തമ്മിൽ കൂട്ടുമ്പോഴും 77 തന്നെയാണ് ഉത്തരം. 42 കൂട്ടണം 46, 88 ആണ്. 42നെ എങ്ങനെ തിരിച്ചെഴുതാം? 24 എന്നെഴുതാം. കൂട്ടണം 46നെ 64 എന്നും എഴുതാം. ഉത്തരം എത്ര തന്നെയാണ്? 88 തന്നെയാണ്. 67 കൂട്ടണം 98, 76 കൂട്ടണം 89 എത്ര തന്നെയാണ് വരിക? 165 തന്നെയാണ് വരിക. അടുത്തതോ, 86 കൂട്ടണം 35, 121 ആണ്. 86നെ 68 എന്ന് തിരിച്ചെഴുതി, 35നെ 53 എന്നെഴുതി. ഉത്തരം എത്ര തന്നെയാണ്? 121 തന്നെയാണ്. ഇതുപോലെയുള്ള കൂടുതൽ ജോഡികൾ കൂട്ടുകാർ കണ്ടെത്തി എഴുതുക. തിരിച്ചു ഗുണിച്ചാലോ. 23 × 64 1472 ആണ്. 32 × 46 1472 ആണ്. അതുപോലെ 13 × 93 1209 ആണ്. 13നെ തിരിച്ചെഴുതി 31, ഗുണിക്കണം 93നെ തിരിച്ചെഴുതി 39, തമ്മിൽ ഗുണിച്ചപ്പോഴോ 1209 തന്നെയാണ്. അതുപോലെ 26 × 93 2418 എന്നുത്തരം കിട്ടും. 26നെ തിരിച്ചെഴുതി 62, ഗുണിക്കണം 93നെ 39 എന്നെഴുതി. 62 × 39 2418 തന്നെയാണ് ഉത്തരം കിട്ടുന്നത്. 42 × 36 ഗുണിച്ചു നോക്കൂ, 1512 എന്നുത്തരം കിട്ടും. അവയെ തിരിച്ചെഴുതിയപ്പോഴോ 24 × 63 1512 ആണ്. ഇത്തരം കൂടുതൽ ജോഡികൾ കണ്ടെത്തി എഴുതുക. അടുത്ത ചോദ്യം നോക്കാം. നിഘണ്ടു. മനുവിൻ്റെ സ്കൂളിലെ 7ാം ക്ലാസ്സിലെ 124 കുട്ടികൾക്കും
125 രൂപ വിലയുള്ള നിഘണ്ടു സൗജന്യമായി ഗ്രാമസേവാ ക്ലബ്ബ് വിതരണം ചെയ്തു. നിഘണ്ടു വാങ്ങാൻ ക്ലബിന് എത്ര രൂപ ചെലവായി? എങ്ങനെ കണ്ടെത്താം? കുട്ടികളുടെ എണ്ണം എത്രയാണ്? 124. എത്ര രൂപ വിലയുള്ള നിഘണ്ടുവാണ് കൊടുത്തത്? 125 രൂപ വീതമുള്ള നിഘണ്ടുവാണ്. അപ്പോൾ ആകെ എത്ര രൂപ എന്ന് എങ്ങനെ കണ്ടെത്താം? 124 × 125 കുട്ടികളുടെ എണ്ണത്തെ നിഘണ്ടുവിൻ്റെ വില കൊണ്ട് ഗുണിക്കുക. 124 × 125 എങ്ങനെ എഴുതാം? 125 എന്നത് 100, 20, 5 ചേരുന്നതാണല്ലോ. അതെ, 124 ആദ്യം 100 കൊണ്ട് ഗുണിക്കുക. അതിനോട് 124 × 20 കൊണ്ട് ഗുണിച്ചത് കൂട്ടുക. വീണ്ടും 124 × 5 കൊണ്ടും ഗുണിക്കുക. നോക്കാം, 124 × 100. 124 എങ്ങനെ എഴുതാം? 100, 20, 4 എന്നെഴുതാം. 100 കൊണ്ടല്ലേ ഗുണിക്കേണ്ടത്? ഇവയെല്ലാത്തിനെയും 100 കൊണ്ട് ഗുണിക്കണം. 100 × 100 10,000. 20 × 100 2,000. 4 × 100 400. എത്രയാണ്? 10,000, 2,000, 400, 12,400. ഇനി എന്താണ് ചെയ്യേണ്ടത്? 124 കൊണ്ട് ഗുണിക്കണം. അതായത് 100 × 20 20 × 20 4 × 20 100 × 20 എത്രയാണ്? 2,000 ആണ്. 20 × 20 400 ആണ്. 4 × 20 80 ആണ്. 2,480 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? 124 കൊണ്ട് ഗുണിക്കണം. 124 × 100 = 4 എന്നെഴുതി എല്ലാത്തിനെയും 5 കൊണ്ട് ഗുണിക്കണം. 100 × 5 500, 20 × 5 100, 4 × 5 20, 620 എന്ന് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? ഇവയെല്ലാം കൂട്ടണം. 12,400 കൂട്ടണം, 2,480 കൂട്ടണം, 620. കൂട്ടിയപ്പോൾ എത്രയാണ് കിട്ടിയത്? 15,500 എന്ന് കിട്ടി. ഒരു മൂന്നക്കത്തെ മറ്റൊരു മൂന്നക്കം കൊണ്ട് ഗുണിക്കുമ്പോൾ ആദ്യം നോക്കൂ, 124 × 125 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. ഒന്നിൻ്റെ സ്ഥാനത്തെ അക്കമായ 5 കൊണ്ട് 124 ഗുണിച്ച് ആദ്യം എഴുതണം. 5 × 4 20 ആണ് 0, ശിഷ്ടം 2 ഉണ്ട്. 2 × 5 = 10, 10 × 2 = 12, 2 എഴുതി, ശിഷ്ടം 1 ഉണ്ട്. 1 × 5 = 5, ശിഷ്ടം 1 കൂടി കൂട്ടിയപ്പോൾ 6, 620 എന്നെഴുതാം. അടുത്തതായി എന്താണ് ചെയ്യേണ്ടത്? 10 സ്ഥാനത്തെ അക്കമായ 2 കൊണ്ട് 124 ഗുണിച്ച് 10 സ്ഥാനത്ത് നിന്ന് ഇടത്തോട്ടെഴുതുന്നു. 2 × 4 8 എന്നാണ് ഉത്തരം കിട്ടുന്നത്. 8 എവിടെയാണ് എഴുതേണ്ടത്? 620 എന്നെഴുതിയേക്കുന്നതിൽ 2 താഴെ 10 സ്ഥാനത്താണ് 8 എഴുതേണ്ടത്. 8 എഴുതി. 2 × 2 4, 2 × 1 2 തന്നെ. 248 എന്ന് കിട്ടി. ഇനി എന്താണ് ചെയ്യേണ്ടത്? 100 സ്ഥാനത്തെ അക്കമായ 1 കൊണ്ട് 124 ഗുണിച്ച് 100 സ്ഥാനത്ത് നിന്നാണ് ഇടത്തോട്ടെഴുതേണ്ടത്. നോക്കൂ, 1 124 കൊണ്ട് ഗുണിച്ചാൽ 124 തന്നെയാണ് കിട്ടുക. അതിന് ഏത് സ്ഥാനം മുതലാണ് എഴുതേണ്ടത്? 100 സ്ഥാനം. അതെവിടെയാണ്? ഏറ്റവും ആദ്യം എഴുതിയ 6, 620 6 സ്ഥാനമാണ് 100. അതിനു നേരെ താഴെയാണ് എഴുതേണ്ടത്. 4 എഴുതി, 2 എഴുതി, 1 എഴുതി. ഇനി എന്താണ് ചെയ്യേണ്ടത്? കൂട്ടി നോക്കുക. 0, 8 × 2 = 10, 0, ശിഷ്ടം 1, 6 × 4 = 10, 10 × 4 = 14, ശിഷ്ടം 1 കൂടി കൂട്ടുമ്പോൾ 15, 5 എന്നെഴുതി, ശിഷ്ടം 1 ഉണ്ട്. 2 × 2 = 4, ശിഷ്ടം 1 കൂടെ കൂട്ടുമ്പോൾ 5, 1 അതുപോലെ ഇറക്കി എഴുതി. 15,500 എന്ന് ഉത്തരം കിട്ടി. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുവെന്ന് അറിയിച്ച എല്ലാവർക്കും നന്ദി.
ഒന്ന് മുതൽ ഏഴ് വരെ ക്ലാസ്സുകളുടെ എല്ലാ വീഡിയോകളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. അതിനായി ചെയ്യേണ്ടത് ഇത്രമാത്രം: സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തായി ജോയിൻ എന്ന ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഒന്നും രണ്ടും ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഒന്ന് മുതൽ നാല് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ വീഡിയോകൾ കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കാണുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യാം. താങ്ക് യു.